ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശോഭാ ടെയിലേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ സാരിയെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഒരു ഡ്രസ്സാക്കി മാറ്റുകയാണ്, ഒരു ലോങ് ഫ്രോക്ക് ഡ്രസ്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഒരു സാരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മെഷർമെൻറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫുൾ ലെങ്ത്, ബേസ്റ്റ്, ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത്, ഷോൾഡർ, സ്ലീവ് ലെങ്ത്, സ്ലീവ് ലൂസ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ വണ്ണം എടുത്ത് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബേസ്റ്റ്, അതായത് ചെസ്റ്റ് ഏരിയേനെ അതിനെ നാലിലൊന്നും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ മടക്കിയെടുക്കുക. മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, കാരണം ബോർഡർ കഴിഞ്ഞുള്ള ആ പോർഷനിൽ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇതാ ഈ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ലെങ്ത് എടുക്കുക ഫസ്റ്റ്. അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 15 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനോടുകൂടി ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ ചേർത്തു. അപ്പം 16 ഇഞ്ച് വന്നു. ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ അതാ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 13.5 ആണ്. അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് കൂട്ടുക. ഇനി നമ്മൾ ആം ഹോൾ. അപ്പോൾ ആം ഹോൾ എന്ന് പറയുന്നത് ചെസ്റ്റ് 34 ആയതുകൊണ്ട് 7 ഇഞ്ച് ആം ഹോൾ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ, അതായത് ബേസ് ലൈനിലേക്ക് ഷോൾഡർ പോർഷനിൽ നിന്നും വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ആം ഹോളിന് ഷേപ്പ് കൊടുക്കുകയാണ്. അതായത് പോലെ സെൻറ്ററിൽ നിന്നും ഷേപ്പ് കൊടുക്കുക, കണ്ടോ. ഇതേപോലെ നമ്മളങ്ങ് ചെയ്തു. ഇനി നെക്ക് വിഡ്ത്ത് എടുക്കുകയാണ്. ഞാനിതിവിടെ ബോട്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ വിഡ്ത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം അതും മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ആ ലൈനിൽ നിന്ന് നമ്മൾ അകത്തേക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഷേപ്പിന് വേണ്ടിയാണ് നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നത്. എന്നിട്ട് ആം ഹോളിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ആ ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 1/2 ഇഞ്ച് നമ്മളിനി ടക്ക് ഇടുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് മേൽഭാഗത്ത് നിന്നും ഷോൾഡർ ടു ബേസ് പോയിൻ്റ് അളവ്, അത് സാധാരണ ഒരാൾക്ക് 1/2 ഇഞ്ചായിരിക്കും. അപ്പോൾ 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അല്ലേ, നിങ്ങൾ അളന്ന് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. ഇനി ഡാർട്ട് ഇട്ട് കൊടുക്കുക. താഴെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് വെച്ച്, അതായത് ആ പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് അപ്പുറത്തേക്കും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മൾ വരച്ച ആ പോയിന്റിനെ, കണ്ടോ, നമ്മൾ നേരത്തെ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്ക് യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തെ പോർഷനിൽ, അതായത് പുറകു വശത്തും ചെയ്യണം. ഇങ്ങനെ ഡാർട്ട് വരച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ മടക്കി വെച്ച തുണിയുടെ മുകളിൽ ബാക്ക് പോർഷൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് ഡ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നമ്മുടെ ബാക്ക് നെക്കിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ, നെക്കിൻ്റെ ലെങ്ത്ത്. എന്നിട്ട് അതിന് ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ആം ഹോള്, ഫ്രണ്ടിലെ പോർഷൻ ഒരു ചെറുതായിട്ട് അകത്തേക്ക് കുഴിച്ച് വരച്ച് കൊടുക്കുക. കാരണം ബാക്ക് പോർഷനേക്കാളും അകത്തോട്ട് ചെറിയൊരു കുഴിവ് ഫ്രണ്ട് പോർഷന് കൂടുതലുണ്ടായിരിക്കും. ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസിലും നമ്മൾ എന്ത് ചെയ്യണം, ഡാർട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഡാർട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈയുടെ കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തുണി
ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർക്കണം. 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ കൂട്ടാനും 1 ഇഞ്ച് നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ക്കാനുമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 16.5 ഇഞ്ച് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ പോയിന്റിൽ നിന്നും താഴോട്ട് ആം ഹോൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് 7 ഇഞ്ച് വന്നിട്ടുണ്ട്, അത് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് 34 ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച്, സാധാരണ നമ്മൾ 3.5 ഇഞ്ചാണ് ഈ വലുപ്പം ഉള്ളവർക്കൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതാ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ മൂലയിലേക്ക് വരയ്ക്കുക. അടുത്ത നമ്മൾ സ്ലീവ് ലൂസ് ആണ്, അതായത് ആം റൗണ്ട്, അത് നമ്മൾ സ്ലീവ് ലൂസിൻ്റെ പകുതി കണ്ടിട്ട് അതിനോട് കൂടി 1 ഇഞ്ച് കൂട്ടുക. കണ്ട, അത് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കുക. കണ്ട, അത് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. കണ്ടോ, എന്നിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൈയുടെ ബാക്ക് പോർഷൻ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ വരയ്ക്കുകയാണ്. അകത്തേക്ക് കണ്ടോ, ഇതേപോലെ കുഴിച്ച്, കണ്ടോ, എന്നിട്ട് ആ വരയിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. താഴോട്ട് കിടക്കുന്ന അത്രയും പോർഷൻ ഞാൻ തയ്യൽ തുമ്പായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ മാർക്ക് ചെയ്ത സ്ലീവ് ലൂസും നമ്മുടെ തയ്യൽ തുമ്പുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ബാക്ക് പോർഷൻ വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, നേരെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് കൈയുടെയും രണ്ട് പീസിൻ്റെയും ഫ്രണ്ട് പോർഷൻ, കണ്ടോ, നിവർത്തിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ മാത്രമേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ, ബാക്ക് പോർഷനും കൂടി കയറ്റി കട്ട് ചെയ്ത് വെക്കരുത്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്കേർട്ട് പോർഷനാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്നും നമ്മൾ ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത് കുറയ്ക്കണം. കാരണം ടോപ്പിൻ്റെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒരു 15 ഇഞ്ച് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്, അതിൽ നിന്ന് നമ്മൾ ആ 15 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 35 ഇഞ്ച് കിട്ടി. പിന്നെ അടിഭാഗത്തിനും മടക്കി തയ്ക്കുന്നതിനും ഒക്കെ വേണ്ടി, അതായത് ജോയിൻ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. പിന്നെ വിഡ്ത് എന്ന് പറയുന്നത് ഞാൻ സാരി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, അതായത് ബോർഡർ പോർഷൻ ഒഴിച്ച്, പിന്നെ ഒരു 1 മീറ്ററോളം കീറിപ്പോയിട്ടുണ്ട്, അതും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ സ്കേർട്ട് പോർഷന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഡാർട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പം ഡാർട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാ ഇതുപോലെ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിതാ ഇതേപോലെ മടക്കി പിടിക്കുക. കണ്ടോ, എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടി തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ രണ്ട് ഡാട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ടക്കിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് ലൈനാണ്. അപ്പോൾ നെക്ക് ലൈന് വേണ്ടി ഞാൻ ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോസ് പീസ് നമ്മൾ തുണിയുടെ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മടക്കി എടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുത്ത് മലന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തയ്യൽ തുമ്പ് ദാ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസ് ദാ ഇതുപോലെ മടക്കി, കണ്ടോ, അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ദാ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ദാ അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ
പറഞ്ഞതുപോലെയൊക്കെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനും ആയിട്ട് ഒരുപോലെ വയ്ക്കുക. കണ്ടോ? അപ്പം അതിൻ്റെ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ തയ്ക്കുന്നത് മിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകരുത്. ഫ്രണ്ട് പോർഷനുമായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. തിരിഞ്ഞു പോകരുത്, അപ്പോൾ ചുളിവ് വരും. പിന്നെ മിഡിലിൽ നിന്നും ഇതാ ഇതുപോലെ ബാക്കിലോട്ട് അടിക്കുക. അതിനുശേഷം വീണ്ടും മിഡിലിൽ നിന്നും ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിലോട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ച് എടുക്കുക. ഇനി സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാർട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വരച്ച് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം വരച്ചിട്ട് നിങ്ങൾക്ക് എത്രയും ഷേപ്പ് വേണം അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് പോർഷന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പം മാനുവലായിട്ട് ആണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാനപ്പോൾ സാരി ഫുൾ എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നല്ലപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുക്കി അടുക്കിയാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് നിങ്ങൾ എത്രത്തോളം തുണി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അറിയാൻ പാടില്ലാത്തവർ അത് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇതാ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്കേർട്ട് പോർഷനും മുകളിലത്തെ ടോപ്പ് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുക. അതിനുവേണ്ടി നമ്മൾ ടോപ്പ് പോർഷൻ്റെ നല്ല വശം ഇതാ ഇതേപോലെ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത സ്കേർട്ട് പോർഷൻ്റെ ചീത്ത വശം വെച്ച് കൊടുക്കുക. ഇനി അത് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാറ്റിയിട്ടിട്ട് അത് ജോയിൻ ചെയ്ത് എടുക്കുക. ഇതാ നമ്മൾ രണ്ട് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു പെർഫെക്ഷന് വേണ്ടി ഒരു ഇപ്പം നമ്മൾ തയ്ച്ച പോർഷനിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച്, അതായത് മുകൾ ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. തയ്യൽത്തുമ്പ് മുകളിലേക്കാക്കി ഇതാക്കണ്ട ഇത് ഈ ഭാഗം വഴി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതാ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വശം കൂടി ജോയിൻ ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷേപ്പ് വേണമെങ്കിൽ വരച്ച് ജോയിൻ ചെയ്യുക. കണ്ട താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.